ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓറിയോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതേപോലെ 10 രൂപയുടെ 2 ചെറിയ ഓറിയോ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2-3 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വേണം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാക്ക് നല്ല കട്ട പാലെടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ വേണം. നമുക്ക് ഈ ബിസ്ക്കറ്റ് പാക്ക് പൊട്ടിച്ചിട്ട് ഇതിലെ ക്രീമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ക്രീമോടുകൂടി തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ക്രീം മാത്രം മുകളിൽ വന്ന് നിൽക്കും. ഇപ്പോൾ ഞാൻ എല്ലാ ബിസ്ക്കറ്റിലെയും ക്രീം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് കട്ടപ്പാലിൻ്റെ പകുതിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിയോ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പ് ഞാൻ ഈ ഗ്ലാസ് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഷേക്കാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിന് മുകളിലേക്ക് ഞാനൊരു 2-3 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ ഈ ഷേക്ക് നല്ല ടേസ്റ്റിയാണ്. കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 പാക്കറ്റ് ചെറിയ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇതേപോലെ 2 ഗ്ലാസ് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഈ ഷേക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇതേപോലെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.